ആലുവയിലെ നാല് വയസ്സുകാരൻ നിഖാലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആളൊരു കുട്ടി ഷെഫാണ്. കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കാൻ നിഖാലിന് നിമിഷങ്ങൾ മതി. ചടചട എന്ന കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പായസം കുടിച്ചിട്ടില്ലേ? ഇത് വെറും വെറും അടയൊന്നല്ല, ഇത് പാലട പ്രഭുതനാണ്. ഞൊടിയിടയിലാണ് രുചിയൂറും വിഭവങ്ങൾ നിഖാൽ തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഷെഫായിരിക്കാം നിഖാൽ. ഞാൻ ഒരു കുഞ്ഞു ഷെഫാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇനി കുറെ വീഡിയോസ് ഇനി ഇടും. നിരവധി ആളുകൾ ലോക്ക്ഡൗൺ കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് നിഖാലും. തന്റെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും വിഭവങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ. ഐ ടി കമ്പനി ഉദ്യോഗസ്ഥനായ താഹിറിന്റെയും അധ്യാപികയായ നിഷ താഹിറിന്റെയും മകനാണ് നിഖാൽ. നിഖാലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. കുക്കിങ്ങിനൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു ഷെഫിനെ സപ്പോർട്ട് ചെയ്യാം. കളിയും ചിരിയുമായി നിഷ്കളങ്കമായ നർമ്മത്തിലൂടെയുള്ള അവതരണ ശൈലിയാണ് ഈ കുട്ടി ഷെഫിനെ ശ്രദ്ധേയനാക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ ഡിപ്ലോമാറ്റിക് പഴംപൊരി എന്ന വിഭവമാണ് നിഖാലിന്റെ സ്പെഷ്യൽ. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും സഹായവുമാണ് ഏറ്റവും വലിയ പ്രചോദനം. ഇതാണ് നിഖാലിന്റെ സ്പെഷ്യൽ ഐറ്റം ഡിപ്ലോമാറ്റിക് പഴംപൊരി. ഇതുപോലത്തെ വ്യത്യസ്തമാർന്ന വിഭവങ്ങൾ ഇനിയും നിങ്ങൾക്ക് നിഖാലിന്റെ പക്കൽ നിന്ന് പ്രതീക്ഷിക്കാം നിഖാലിന്റെ യൂട്യൂബ് ചാനലിലൂടെ. ക്യാമറമാൻ വിനിൽ കാശിക്കൊപ്പം രാഹുൽ വിജയൻ, 24, കൊച്ചി. നിഖാലിനുമുണ്ടൊരു യൂട്യൂബ് ചാനൽ. ഈ അടുത്തിടെ എന്നെ വഴിയിൽ വെച്ചൊരാളെ കണ്ടപ്പം എന്നോട് പറഞ്ഞു, എനിക്കൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഏത് ചാനൽ? അത് യൂട്യൂബിലാണ്. അപ്പോൾ യൂട്യൂബിൽ ചാനലില്ലാത്തവർ കേരളത്തിൽ ഉണ്ടാകുമോ കുറച്ച് കാലം കഴിയുമ്പോൾ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്ര കൂടുതൽ യൂട്യൂബ് ചാനൽ വരികയാണ്. മാത്രമല്ല ഒരു ധാരണാപ്പശകും ആൾക്കാരുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു 1000 പേര് ഇത് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആയിരക്കണക്കിന് $ വീട്ടിലേക്ക് വന്ന് കയറും എന്നൊരു ധാരണാപ്പശകിലാണ് പലരും യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിങ്ങളിത് ആഴത്തിൽ പഠിക്കണം. ഇതിൻ്റെ വേതനം, ഇതിൻ്റെ റവന്യൂ വരുമാനം എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ വഴി വരുന്നത്, എത്രമാത്രം ആളുകൾ സന്ദർശകരായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുക, ഈ കാര്യങ്ങളൊക്കെ ആളുകൾ പഠിക്കണം എന്നാണ്. കാരണം ഈ കോവിഡ് കാലത്ത് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കളയാം എന്ന രീതിയിൽ ചാനൽ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. 24